അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജോഗ്രഫിയിൽ അവസാന നിമിഷം, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റേജിന്റെ പരീക്ഷ നടക്കാനായിട്ട്. അത് ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളിപ്പോ ഞാനൊരു 4 ക്വസ്റ്റ്യൻ പേപ്പർ, 5 പ്രിലിംസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്, 5 സ്റ്റേജ് ആയിട്ടാണ് നടന്നത്. 4 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോവുകയാണ്. അതിനകത്തുനിന്നും ജോഗ്രഫി ഏറ്റവും കൂടുതൽ മേഖല പഠിക്കേണ്ടത്, അതായത് ഏറ്റവും കൂടുതൽ റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്ന മേഖല ഏതാണെന്നും അത് നിങ്ങൾ കുറച്ചും കൂടുതൽ കൊടുത്ത് പഠിക്കണമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ജസ്റ്റ് ഈ 11-ാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിങ്ങിന് അത്യാവശ്യമായത് എന്നാണ് ചോദ്യം. അപ്പം ഇത് വന്നിരിക്കുന്നത് ഞാൻ പലവട്ടം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരോട് പറഞ്ഞു, NCERTയിലെ പ്രാക്ടിക്കൽ ജോഗ്രഫിയിൽ നിന്ന് വന്ന ഡയറക്റ്റ് ഒരു ചോദ്യമായിരുന്നു ഇത്. റിമോട്ട് സെൻസിങ് നമ്മൾ ഓൾറെഡി ഈ ക്ലാസ്സുകൾ ചെയ്തതാണ്, ഒരു 2-3 ദിവസം മുൻപാണ് ഡീറ്റെയിൽഡ് വേർഷൻ നമ്മൾ ചെയ്തത്. സോ നിങ്ങൾ പഠിക്കേണ്ടത് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പൊ ജോഗ്രഫി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കണ്ടല്ലോ, റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ റിമോട്ട് സെൻസിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കുക, NCERTയിൽ നിന്ന് തന്നെ പഠിക്കാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ ഈ റിമോട്ട് സെൻസിങ് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഈ GIS സിസ്റ്റം കൂടെ ഒന്ന് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അതും NCERT പുസ്തകത്തിലുണ്ട്, ഞാനത് PDF തന്നിട്ടുണ്ടായിരുന്നു, അത് കൃത്യമായിട്ട് ഒന്ന് പഠിക്കുക. അത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്ര ശാഖ ഏതാണ്? ജിയോഡെസി എന്നുള്ളതായിരുന്നു ആൻസർ. ഇതും നമ്മൾ പറഞ്ഞ ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെ വന്ന ചോദ്യമാണ്. റിമോട്ട് സെൻസിങ്, മാപ്പ്, ടോപ്പോഗ്രാഫിക് മാപ്പ്, സയൻസ്, GIS സിസ്റ്റം, ഇത്രയും സെക്ഷനിൽ നിന്നാണ് ഈ 2 ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇതും NCERTയിൽ നിന്ന് വന്ന ഡയറക്റ്റ് ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്തത് 13, ചേരുംപടി ചേരുന്നവ കണ്ടെത്തുക, അതായത് ആരവല്ലി നിര, നർമ്മദ താഴ്വാരം, ഉപദ്വീപീയ പീഠഭൂമി, കിഴക്കൻ തീരം. ഇത് എവിടെ നിന്ന് വന്ന ചോദ്യമാണ്? ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് വന്നതാണ് അല്ലെ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം. അവിടെ നിന്ന് എല്ലാ വർഷവും 1-ോ 2-ോ ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഇന്ത്യൻ ജോഗ്രഫി നല്ല വൃത്തിയായിട്ട് പഠിക്കുക, പ്രത്യേകിച്ച് പർവ്വതനിര, ഹിമാലയൻ നിരകള്, ഉപദ്വീപീയ പീഠഭൂമി, അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ +1 ജോഗ്രഫി പഠിച്ചപ്പോ പഠിച്ച കാര്യങ്ങളാണ്. അവിടെ നിന്ന് ഡയറക്റ്റ് ചോദ്യം വരും. സോ ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യയുടെ ഫിസിയോഗ്രഫി വൃത്തിയായിട്ട് പഠിക്കുക. ദെൻ 14-ാമത്തെ ചോദ്യം, ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സഞ്ചലനം, നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടതേ ഉള്ളൂ ചാനലിനകത്ത്, കയറി നോക്കുക കണ്ടിട്ടില്ലാത്തവര്, ജെറ്റ് സ്ട്രീം. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഇന്ത്യയുടെ ഫിസിയോഗ്രഫി, ഇന്ത്യയുടെ കാലാവസ്ഥ, ഇവിടെ നിന്നും ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് ഈ വർഷം, അതായത് ഈ പറഞ്ഞ വർഷത്തിൽ 2022-ലെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 4 ചോദ്യങ്ങൾ വന്നത്, 1 റിമോട്ട് സെൻസിങ്, 2 GIS സിസ്റ്റം, 3 ഇന്ത്യയുടെ ഫിസിയോഗ്രഫി, 4 ഇന്ത്യൻ കാലാവസ്ഥ. അപ്പൊ ഇത് ഒന്നും കൂടെ ഊന്നൽ കൊടുത്ത് പഠിക്കുക. നെക്സ്റ്റ്, അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെയും നിങ്ങൾ ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ 11-ാമത്തെ ചോദ്യം തൊട്ടിട്ടാണ് ജോഗ്രഫി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ 11-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേരുംപടി ചേർക്കാനാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ITCZനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്ന് അല്ലെ. അപ്പൊ ഇന്ത്യൻ ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് ആണ്, അതുപോലെ വെസ്റ്റേർലീസ്, ഉയർന്ന ഉപഉഷ്ണ മേഖല, താഴ്ന്ന ഉപദ്രവം, ഇതെല്ലാം തന്നെ ഇന്ത്യൻ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. അപ്പൊ ഇന്ത്യൻ കാലാവസ്ഥ ഒന്നുകൂടെ ഉറപ്പിക്കുന്നു, നല്ല വൃത്തിയായിട്ട് പഠിക്കണം. ആ ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് 1-ോ 2-ോ മാർക്ക് ഇവിടെ നിന്നും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. 5 ചോദ്യങ്ങൾക്കകത്ത് 2 മാർക്കെങ്കിലും നമുക്ക് അവിടെ നിന്നും കിട്ടും, ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയും കാലാവസ്ഥയും പഠിച്ചാല്. അതുപോലെ കേരളത്തിന്റെ റോഡ് സാന്ദ്രത, അത് നമുക്ക് ഔട്ട് ഓഫ് സിലബസ്, ഔട്ട് ഓഫ് സിലബസ് എന്നല്ല, സിലബസിൽ നിന്നും പാറി നിൽക്കുന്ന ഒരു ചോദ്യമാണ്, കറക്റ്റ് നമ്മൾ എപ്പോഴും റാങ്ക് ഫയലിൽ നിന്നൊക്കെ പഠിക്കുന്ന ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് താഴത്തെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഇപ്പൊ പറഞ്ഞ സിലബസിൽ നിന്ന് തന്നെയാണ്, മാപ്പ്, ടോപ്പോഗ്രഫി, മാപ്പ് ആൻഡ് സയൻസ്. അപ്പൊ നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ട ആ മേഖല നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ അടുപ്പിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇത്രയും സെക്ഷനിൽ നിന്നും NCERT റിലേറ്റഡ് ആണ്, അത് മാപ്പിൽ നിന്ന് വന്നൊരു ചോദ്യമാണ് കേട്ടോ. ഇത് ഡയറക്റ്റ് NCERTയിൽ നിന്ന് വന്ന ചോദ്യം തന്നെയായിരുന്നു. ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറയുന്ന സെക്ഷൻ വൃത്തിയായിട്ട് പഠിക്കാം. അടുത്തത് 14-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തെരഞ്ഞെടുക്കാനായിരുന്നു. പുറന്തോട് ആവരണം എന്നിവയുടെ ഇടയിലുള്ള ധാതുക്കളുടെ ഘടനയുടെ മാറ്റത്തെ അടിസ്ഥാനമാക്കി വിച്ഛേദനത്തിന്റെ ഇടുങ്ങിയ മേഖലയെ മെഹറോവിക് വിച്ഛേദനം എന്ന് വിളിക്കുന്നു, ആസ്തനോസ്ഫിയർ. അപ്പൊ ഇതെല്ലാം വന്നിരിക്കുന്ന എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്? ഇംഗ്ലീഷിലൂടെ നോക്കുക, അതായത് ക്രസ്റ്റിനെ പറ്റിയിട്ടും ഭൂമിയുടെ ആ ഒരു നമ്മൾ പറയത്തില്ലേ
ക്രസ്റ്റ്, മാൻഡില്, അങ്ങനെ വരുന്ന, അതായത് ഭൂമിയുടെ വിച്ഛേദനം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഭൂമിയുടെ സ്ട്രക്ചർ പഠിക്കാൻ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതേത് സെക്ഷൻ ആണ് നോക്കുക? അതെന്ന് പറയുന്നത് അതേണ്ട ഇവിടെയാണ്, എർത്തിന്റെ സ്ട്രക്ചർ. ബേസിക് ജോഗ്രഫിയിൽ എർത്ത് സ്ട്രക്ചർ ആണ് എപ്പോഴും പഠിക്കുന്ന ചോദ്യമൊക്കെ തന്നെ ആയതുകൊണ്ട് അത് നിങ്ങൾ ആൻസർ ചെയ്തും. അപ്പൊ എർത്ത് സ്ട്രക്ചർ ഒന്നുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. ദെൻ 16 ആ 15-ാമത്തെ ചോദ്യം പിന്നെയും എന്താണ് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നൊരു ചോദ്യമാണ്. ഇത് പക്ഷെ വന്നിരിക്കുന്നത് 10-ാം ക്ലാസ് ലെവലിലുള്ള ചോദ്യമാണ്. നമുക്ക് ഇനി ഈ വർഷം ഇത് പ്രതീക്ഷിക്കാവോ എന്നറിയില്ല. 10-ാം ക്ലാസ് ലെവലിലുള്ള ഒരു ചോദ്യമാണ്, ഇന്ത്യയുടെ ധാതുഹൃദയ ഭൂമി അല്ലെങ്കിൽ സിർക്കോണിയം, ഇന്ത്യൻ കോട്ടൺ പോളിസ്, ഇന്ത്യയുടെ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇത് 10-ാം ക്ലാസ്സിലെ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. ആ ഒരു ചാപ്റ്ററും കൂടെ ഒന്ന് വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമുക്ക് അടുത്ത സെക്ഷനിൽ വന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 1, ഇന്ത്യൻ കാലാവസ്ഥ, ഇന്ത്യയുടെ ഭൂപ്രകൃതി വൃത്തിയായിട്ട് പഠിക്കുക, മാപ്പ് വൃത്തിയായിട്ട് പഠിക്കുക, ദെൻ എർത്തിന്റെ സ്ട്രക്ചർ. അപ്പൊ നമ്മൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഇവിടെ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. റിമോട്ട് സെൻസിങ്, മാപ്പ്, GIS സിസ്റ്റം ഒന്ന് നോക്കുക, എർത്തിന്റെ സ്ട്രക്ചർ, അതുപോലെ ഇന്ത്യൻ ഫിസിയോഗ്രഫി, കാലാവസ്ഥ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുന്ന സമയത്ത് പാറ്റ്ലാൻഡ്സ് എന്തിന്റെ, അതായത് ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യയുടെ ഭാഗമായിട്ട് വരുന്നതാണ് പാറ്റ്ലാൻഡ്സ് എന്ന്, ഛോട്ടാ നാഗ്പൂർ റീജിയൻ. അവിടെയും ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഇസോഹാലൈൻ ലൈൻസ് എന്നത് എന്തിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വരകളാണ്. +1-ൽ നിന്ന് വന്ന ഒരു ചോദ്യം തന്നെയാണിത്. അതിലെ പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഘട്ടിനെ പറ്റിയിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. GIS സിസ്റ്റത്തിനെ പറ്റിയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. അവിടെയും GIS സിസ്റ്റം ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയിൽ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക്കകത്ത് വരുന്നതാണ് ഈ പശ്ചിമഘട്ടവും നമ്മുടെ ഇസോഹാലൈൻസും ബാറ്റ്ലാൻഡും എല്ലാം തന്നെ. സോ അത് വൃത്തിയായിട്ട് പഠിക്കുക. അവിടെയും ഇന്ത്യൻ ഫിസിയോഗ്രഫിയിൽ നിന്നാണ് ചോദ്യം റിപ്പീറ്റ് അടിച്ച് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, പഞ്ചാബ് ഹിമാലയം, കുമോൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം. +1-ൽ നിന്നും ചോദിച്ചിരിക്കുന്ന ഡയറക്റ്റ് ഇന്ത്യയുടെ ഫിസിയോഗ്രഫി ചോദ്യമാണ്. അതും ഇനിയും പറയേണ്ട കാര്യമില്ലല്ലോ. ദെൻ നോക്കുക, കാറ്റിന്റെ ദിശയും ഗതിയും ബാധിക്കുന്നത്. ഞാനൊരു ഷോർട്ട് വീഡിയോ പ്രത്യേകം എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് കാറ്റിന്റെ ദിശയെയും ഗതിയെയും ഡയറക്ഷനെയും ബാധിക്കുന്ന ഘടകങ്ങൾ എന്ന്. കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുന്നവർ ഇതൊക്കെ എഴുതും, ഉറപ്പാണ്. അത്രയ്ക്ക് കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്. നമ്മൾ ഇതെല്ലാം പഠിപ്പിച്ചതാണ്. രണ്ടാമത് ഒന്നുകൂടെ ഓർക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ബോർഡേ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എവിടെ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്? ഇന്ത്യൻ കാലാവസ്ഥയിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. അടുത്തത്, ഇതും നമ്മൾ ഷോർട്ട് വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ എർത്ത് ക്വേക്കിനെ പറ്റിയിട്ടാണ്, നമ്മുടെ ഭൂമി കുലുക്കത്തെ, ഭൂകമ്പങ്ങളെ പറ്റിയിട്ടാണ് +1-ൽ നിന്നും പഠിപ്പിച്ചതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പഠിപ്പിച്ചതാണ്. അതും എർത്തിന്റെ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പം ഈ ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും ഒരു മേഖലയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇപ്പൊ റിപ്പീറ്റ് വരുന്നുണ്ട്. എർത്ത് സ്ട്രക്ചർ റിപ്പീറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി, ഇന്ത്യയുടെ കാലാവസ്ഥ, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ജോഗ്രഫിയിൽ നിന്ന് വരുന്ന മേഖല 2021-22 എടുക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ നിന്നാണ്. സോ ആദ്യം ഈ മേഖല ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ ബാക്കി പഠിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഉറപ്പിച്ച് പറയുന്നില്ല ഇനി വരാൻ പോകുന്ന വർഷം ഇത് മാത്രമേ, അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ ഈ ഒരു മേഖല നന്നായിട്ട് ഉറപ്പിക്കുക, ഇന്ത്യയുടെ ഫിസിയോഗ്രഫി, ഇന്ത്യയുടെ കാലാവസ്ഥ, ഇനിയെങ്കിലും കാലാവസ്ഥ പഠിക്കുക. നിങ്ങൾക്ക് ഷുവർ ഷോർട്ടായിട്ടും 2-ോ 3-ോ മാർക്ക് അവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ NCERT ബേസ് ചെയ്ത് മാപ്പും ടോപ്പോഗ്രാഫിക് മാപ്പും റിമോട്ട് സെൻസിങ്ങും GIS പഠിപ്പിച്ച കാര്യങ്ങളെങ്കിലും പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാനും കൂടെ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തേക്കാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.